Welcome to Cook Cosmetic. Innathe nammada recipe oru special type bread aanu, oru wool roll bread. Ippa trendy kaayikondirikkunna oru bread aanu kettu ee wool roll bread. Nammal usually bread okke cheynathu loaf pan aanu. Idu nammal cake use cheyittana cheynathu. Nalla soft aayittulla oru bread inde recipe aanu. അതുപോലെ ഇതിന് നമ്മൾ ഫില്ലിങ്ങും വെക്കുന്നുണ്ട്. അപ്പം ഞാൻ ചോക്ലേറ്റിൻ്റെ ഫില്ലിംഗ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇഷ്ടമുള്ള ഫില്ലിംഗ് നമുക്ക് ചെയ്യാം. നമുക്ക് റെസിപ്പി കണ്ടു നോക്കാം. ഇപ്പം നമ്മുടെ ഈ ഒരു ബ്രെഡിന് വേണ്ടിയിട്ട് ഞാൻ 2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. 240 ml കപ്പാണ്. ലൂസ്ലി പാക്ഡ് ആണ്, ഒരുപാട് പ്രസ് ചെയ്ത് എടുത്തിട്ടില്ല. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. 1 1/4 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ ചേർക്കുന്നത് മിൽക്ക് പൗഡർ 2 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. മിൽക്ക് പൗഡറൊക്കെ ചേർക്കുമ്പോൾ ബ്രെഡിൻ്റെ ടേസ്റ്റ് ഒന്നുകൂടെ കൂടും, അതുപോലെ നല്ല സോഫ്റ്റും ആകും. പിന്നെ മധുരത്തിന് ആവശ്യമായ പഞ്ചസാര, ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയും മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് ഈസ്റ്റാണ്. 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ നമ്മുടെ പാക്കറ്റിൻ്റെ മുകളിൽ എഴുതിയിട്ടുണ്ടാവും എന്ത് ടൈപ്പ് ഈസ്റ്റ് ആണെന്ന്. ഇൻ കേസ് നമ്മുടെ കയ്യിലുള്ളത് ആക്റ്റീവ് ഡ്രൈഡ് ഈസ്റ്റ് ആണെങ്കിൽ അതൊന്ന് ഫെർമെൻറ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം വേണം ഇതിലേക്ക് ചേർക്കാൻ. ഫെർമെൻറ്റ് ചെയ്യുന്നത് 1/4 കപ്പ് ചെറു ചൂടുവെള്ളത്തിൽ ഈസ്റ്റും പഞ്ചസാരയും ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് 1 10 മിനിറ്റ് ഫെർമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. എന്നിട്ടത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ചെറു ചൂടുവെള്ളം ചൂട് കൂടിപ്പോവല്ലോ. ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഞാനിപ്പം 1 മുട്ട യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ കയ്യിലുള്ളത് വലിയ മുട്ടയൊക്കെ ആണെങ്കിൽ 1 എണ്ണം ചേർക്കേണ്ട, പകുതി യൂസ് ചെയ്താൽ മതി. ഇതൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് കുഴച്ചെടുക്കാം. അപ്പം ഞാനിതെല്ലാം ഒന്ന് കമ്പൈൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. മാവിൻ്റെ പരുവം എന്ന് പറഞ്ഞാൽ ചപ്പാത്തി മാവിനെക്കാട്ടി ഒന്നുകൂടെ ലൂസ് ആവണം, നമ്മുടെ കയ്യിലൊക്കെ ഒന്ന് ഒട്ടിപ്പിടിക്കണം ആ ഒരു രീതിയിൽ. ഇനി നമ്മുടെ കിച്ചൻ്റെ കൗണ്ടർ ടോപ്പിലിട്ട് ഇത് നന്നായിട്ട് നല്ല പ്രഷർ അപ്ലൈ ചെയ്ത് 10 മുതൽ 15 മിനിറ്റ് വരെ ഇത് നമുക്ക് നീഡ് ചെയ്ത് എടുക്കാം. അപ്പോൾ നമ്മുടെ പാം യൂസ് ചെയ്ത് ഇങ്ങനെ മുന്നോട്ട് സ്ട്രെച്ച് ചെയ്യുക, എന്നിട്ട് പുറമോട്ട് വലിക്കുക. അപ്പോൾ 1 5 മിനിറ്റ് ഞാനിത് നീഡ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്തു. വീണ്ടും ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ബട്ടറൊക്കെ ചേർക്കുമ്പം നമ്മുടെ ബൺ ഒന്നുകൂടെ നല്ല സോഫ്റ്റ് ആവും, നല്ലൊരു ടെക്സ്ചറിൽ നമുക്ക് കിട്ടും. അപ്പോൾ 1 5 മിനിറ്റ് കൂടെ കുഴച്ചതിന് ശേഷം വീണ്ടും 1 ടീസ്പൂൺ ബട്ടർ കൂടെ ചേർക്കാം. അപ്പോൾ നമ്മളിങ്ങനെ കുഴയ്ക്കുന്ന സമയത്ത് മാവ് ഒത്തിരി അങ്ങ് സ്റ്റിക്കിയാണ്, ഒട്ടും കുഴയ്ക്കാൻ പറ്റാത്ത ഒരു രീതിയിലാണെങ്കിൽ നമുക്ക് 1 2 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുത്ത് വീണ്ടും 5 to 10 മിനിറ്റ്സ് നന്നായിട്ട് നീഡ് ചെയ്ത് എടുക്കുക. അപ്പോൾ നമ്മൾ കുഴയ്ക്കുന്നതിലാണ് നമ്മുടെ ബണ്ണിൻ്റെ സോഫ്റ്റ്നെസ്സും ടെക്സ്ചറും ഒക്കെ അതിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. ഇത് ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റും നല്ല ഇലാസ്റ്റിക് ആയിട്ടുള്ള ഒരു ഡോ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിങ്ങനെ പുറമോട്ട് ഇങ്ങനെ ആക്കി കൊടുക്കുക. ഒരു റൗണ്ട് ഷേപ്പിലാക്കി നമുക്കിത് ഫെർമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. നമ്മൾ ഫെർമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്ന ബൗള് കുറച്ച് ഓയിലോ ബട്ടറോ യൂസ് ചെയ്തൊന്ന് ഗ്രീസ് ചെയ്യണം. അതുപോലെ ഈ മാവിൻ്റെ മുകളിലും കുറച്ച് ബട്ടറോ ഓയിലോ ഒന്ന് സ്പ്രെഡ് ചെയ്യുക. എന്നിട്ട് നമുക്കൊരു ക്ലിംഗ് റാപ്പോ അല്ലെങ്കിൽ നനഞ്ഞ തുണി യൂസ് ചെയ്ത് നന്നായിട്ടിത് കവർ ചെയ്ത് 1 മണിക്കൂർ ഇത് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പം ഞാനിത് 1 മണിക്കൂർ ഫെർമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. മാവൊക്കെ പൊങ്ങി സൈസൊക്കെ ഡബിളായിട്ടുണ്ട്. തണുപ്പ് സ്ഥലങ്ങളിലൊക്കെ ഉള്ളവരാണെങ്കിൽ ഇത് കുറച്ചുകൂടെ സമയം എടുക്കും, ഇത് ഫെർമെൻറ്റായി വരാം. ഇതുപോലെ ഒന്ന് ഇടിച്ച് എയർ ബബിൾസൊക്കെ കളയുക. എന്നിട്ട് ഇനി ഇത് കുഴയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല, എയർ ബബിൾസൊക്കെ ഒന്ന് കളഞ്ഞാൽ മാത്രം മതി. ഇനി നമുക്ക് ഈ മാവൊന്ന് റോൾ ചെയ്ത് എടുക്കാം. ഇത് നമുക്ക് 5 ഈക്വൽ പോർഷനായിട്ട് നമുക്ക് കട്ട് ചെയ്ത് എടുക്കണം. ഇതുപോലെ ഒരു നൈഫ് യൂസ് ചെയ്ത് കട്ട് ചെയ്താൽ മതി. ഈക്വലായിട്ട് കട്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് ഓരോ പോർഷനും നമുക്കിതുപോലെ ഉരുളകളായിട്ട് ഉരുട്ടി എടുക്കാം. ഇപ്പം ഞാനിതെല്ലാം ഉരുട്ടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് റോൾ ചെയ്ത് എടുക്കണം. അപ്പോൾ നമ്മുടെ കിച്ചൻ്റെ കൗണ്ടർ ടോപ്പിൽ കുറച്ച് മൈദയൊന്ന് ഡസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ചപ്പാത്തി റോളിംഗ് പിൻ യൂസ് ചെയ്ത് ഇത് റോൾ ചെയ്യാം. ഇത് റോൾ ചെയ്യേണ്ടത് റൗണ്ടിലല്ല, ഓവൽ ഷേപ്പിലാണ് നമ്മൾ റോൾ ചെയ്യേണ്ടത്. ഇതുപോലെ നീളത്തിൽ ഒന്ന് റോൾ ചെയ്ത് എടുക്കുക. എന്നിട്ട് നമുക്ക് ഇത് ചെറിയ ചെറിയ സ്ട്രിപ്സ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. പകുതി വെച്ചാണേ നമ്മൾ കട്ട് ചെയ്യുന്നത്, ഫുള്ളായിട്ട് കട്ട് ചെയ്യുന്നില്ല, ഒരു പകുതി പോർഷൻ വരെ കട്ട് ചെയ്യുക. ഇതുപോലെ ഇപ്പോൾ നൈഫ് യൂസ് ചെയ്ത് കട്ട് ചെയ്യുവാണെങ്കിൽ കുറച്ച് പാടായിരിക്കും. നമ്മുടെ കേക്കിൻ്റെ
സ്ക്രേപ്പേഴ്സ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്ത് കട്ട് ചെയ്യുവാണെങ്കിൽ ഒന്നുകൂടെ ഈസി ആയിരിക്കും, എളുപ്പം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ചെറിയ ചെറുതായിട്ട് സ്ട്രിപ്സായിട്ട് കട്ട് ചെയ്ത് എടുക്കുക. അപ്പോൾ ഇത് കട്ട് ചെയ്തു, ഇനിയും ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. ഞാൻ ഡാർക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റ് അതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തു, അതാണ് ഫില്ലിംഗ് ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത്. നമുക്ക് ഫില്ലിംഗ് വേണമെങ്കിൽ കോക്കനട്ട് ഫില്ലിംഗ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സ് അകത്ത് വെച്ച് കൊടുക്കാം, അതൊക്കെ നമ്മുടെ ഒരു ചോയ്സ് ആണ്. ഇനിയും നമുക്ക് ചിക്കൻ്റെ ഫില്ലിംഗ് വെക്കണമെങ്കിലും വെക്കാം. ഇനി നമ്മൾ ഇത് ഒന്ന് കവർ ചെയ്യണം. അപ്പോൾ കവർ ചെയ്യുന്നത് സൈഡ്സ് രണ്ടും ഇതുപോലെ ഫോൾഡ് ചെയ്യുക, എന്നിട്ട് പതുക്കെ ഇങ്ങനെ റോൾ ചെയ്തെടുക്കുക. ഇതിന് നമുക്ക് ഫില്ലിംഗ് ആയിട്ട് നമ്മുടെ വീട്ടിലുള്ള മറ്റ് ചോക്ലേറ്റ്സ്, ഡയറി മിൽക്ക് പോലുള്ള ചോക്ലേറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഫില്ലിംഗ് ആയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിത് റോൾ ചെയ്ത് എടുത്തിട്ടുണ്ട്, നമുക്ക് കേക്ക് ടിന്നിലേക്ക് വെച്ച് കൊടുക്കാം. ഞാനിപ്പം ഒരു 7 ഇഞ്ചിൻ്റെ കേക്ക് ടിൻ ആണ് എടുത്തിട്ടുള്ളത്. കുറച്ച് ഓയിൽ യൂസ് ചെയ്ത് ഒന്ന് ഗ്രീസ് ചെയ്ത് ഒരു ബട്ടർ പേപ്പറും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ഉരുളകളൊക്കെ റോൾ ചെയ്ത് ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പം ഞാനിതെല്ലാം റെഡിയാക്കി ഇതുപോലെ കേക്ക് ടിന്നിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു 30 മിനിറ്റ് പ്രൂഫിങ്ങിന് വേണ്ടിയിട്ട് അതുപോലെ കവർ ചെയ്ത് ഡിസ്റ്റേബ് ചെയ്യാതെ നമുക്ക് മാറ്റി വെക്കാം. ഒരു അരമണിക്കൂറിന് ശേഷമൊക്കെ നോക്കുമ്പോൾ മാവൊക്കെ അതിൻ്റെ സൈസ് ഡബിളായി വരും. നമുക്കിനിയും കുറച്ച് മിൽക്ക് ഇതിൻ്റെ മുകളിലേക്ക് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഒന്നെങ്കിലും മിൽക്ക് അല്ലെങ്കിൽ മുട്ടയൊന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം ഇതുപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കുക. നല്ലൊരു ഗോൾഡൻ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണേ. എന്നിട്ട് നമുക്കിത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. പ്രീ ഹീറ്റഡ് അവനിൽ ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത അവനിലേക്ക് വെക്കുക. അപ്പോൾ ബേക്കിംഗ് ടെമ്പറേച്ചർ 160 ഡിഗ്രി ആണ് സെറ്റ് ചെയ്യുന്നത്. ബേക്കിംഗ് ടൈം ഒരു 30 മിനിറ്റ്സ് ഒക്കെ സെറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ വുൾ ബ്രെഡ് റെഡി ആയിട്ടുണ്ട്. എനിക്ക് കറക്റ്റ് ഒരു 40 മിനിറ്റ്സ് എടുത്തു ഇത് ബേക്കായി കിട്ടാൻ. നമുക്ക് കുറച്ച് ബട്ടർ ഇതിൻ്റെ മുകളിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. നല്ലൊരു ഗ്ലേസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബട്ടർ ഇതുപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് വീണ്ടും ഒരു നനഞ്ഞ തുണി യൂസ് ചെയ്ത് ഒന്ന് കവർ ചെയ്ത് ഒരു 10 മിനിറ്റ് നമുക്ക് വെക്കാം. അപ്പോൾ ഒന്നുകൂടെ സോഫ്റ്റ് ആകും. അപ്പം നമുക്കിനി ഇത് കേക്ക് ടിന്നിൽ നിന്ന് ഡിമോൾഡ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഒന്ന് തണുത്തിട്ടുണ്ട്. നമ്മൾ ബട്ടറൊക്കെ ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കൊണ്ട് ഈസി ആയിട്ട് നമുക്കിത് റിമൂവ് ചെയ്ത് എടുക്കാൻ പറ്റും. ഈ ഒരു റെസിപ്പി നമുക്ക് വേണമെങ്കിൽ സ്റ്റൗ ടോപ്പിലും ചെയ്യാം. ഇനി വീട്ടിൽ അവൻ ഇല്ലാത്തവരാണെങ്കിൽ സ്റ്റൗവിലും ബേക്ക് ചെയ്യാം, പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്കിത് കിട്ടും. അപ്പോൾ ഇത് കാണുമ്പം മനസ്സിലാവുന്നില്ലേ നല്ല ഒരു ടെക്സ്ചറിൽ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ടുള്ള ഒരു ബ്രെഡാണ്. ഇതിൽ ചോക്ലേറ്റ് ഫില്ലിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട് കൊച്ചുകുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടും. ഇനി നമുക്ക് ഫില്ലിംഗ് വേണ്ടാന്നുണ്ടെങ്കിൽ ഫില്ലിംഗ് ഇല്ലാതെയും നമുക്ക് ഇത് ചെയ്യാം. അപ്പോൾ നല്ല പഞ്ഞി പോലത്തെ ടെക്സ്ചറിലുള്ള ബ്രെഡാണ്. ട്രൈ ഔട്ട് ചെയ്യുക, കുട്ടികൾക്കൊക്കെ സ്നാക്കായിട്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. ഞാൻ ഒരു ചിക്കൻ ബണ്ണിൻ്റെ റെസിപ്പി ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, താല്പര്യമുള്ളവർക്ക് കാണാം. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് കാണാം. സ്റ്റേ ട്യൂൺഡ്, ബൈ.